അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് ജനുവരി 22 ഉച്ചയ്ക്ക് 12:20 ആരംഭിക്കുമെന്ന് ക്ഷേത്രം ട്രസ്റ്റ് അറിയിച്ചു. വാരണാസിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് പ്രതിഷ്ഠാ ചടങ്ങിന് നേതൃത്വം നൽകും. പ്രതിഷ്ഠാ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ ഉണ്ടാകും. RSS നേതാവ് മോഹൻ ഭാഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, മുഖ്യ പുരോഹിതൻ മഹന്ത് ഗോപാൽദാസ്, ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ എന്നിവരും ചടങ്ങിൽ സാക്ഷിയാകും. പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾ നാളെ ആരംഭിക്കും. ജനുവരി 22 ഉച്ചയ്ക്ക് 12:20 ആരംഭിക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് 2 മണിക്കൂർ നീണ്ടു നിൽക്കും. 2 മണിയോടെ പ്രതിഷ്ഠാ ചടങ്ങുകൾ സമാപിക്കുമെന്നും ക്ഷേത്രം ട്രസ്റ്റ് അറിയിച്ചു. ജനുവരി 16 മുതൽ 21 വരെ മതപരമായ ചടങ്ങുകൾ നടക്കും. ജനുവരി 22 പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. 200 കിലോഗ്രാമോളം തൂക്കമുള്ളതാണ് പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹം. ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ ജനുവരി 18 വിഗ്രഹം എത്തിക്കും. ശ്രീറാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശപത് റായ് അറിയിച്ചു. ജനുവരി 23 മുതൽ ക്ഷേത്രത്തിൽ പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിക്കും. രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാകുന്നതിനൊപ്പം അയോധ്യ നഗരത്തിന്റെ മുഖച്ഛായ മാറ്റാൻ ഒരുങ്ങുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ. ഇന്ത്യയിലെ ആദ്യ വാസ്തു അധിഷ്ഠിത ടൗൺഷിപ്പ് നിർമ്മിക്കുകയാണ് യോഗി സർക്കാർ. 1000 ഏക്കറിലായി പാരമ്പര്യ വിധിയും കണ്ടംപററി ശൈലിയും ഒരുപോലെ ഉപയോഗിച്ചായിരിക്കും ന്യൂ അയോധ്യ എന്ന് പേരിട്ടിരിക്കുന്ന ടൗൺഷിപ്പ് ഒരുക്കുന്നത്. പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സർക്കാർ ഇതിനോടകം കണ്ടെത്തിയതായി സംസ്ഥാന ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നിതിൻ ഗോകർണ് അറിയിച്ചു. നദീതീരത്തെ ടൗൺഷിപ്പ് എന്ന രീതിയിലായിരിക്കും ന്യൂ അയോധ്യ സിറ്റി രൂപകൽപ്പന ചെയ്യുന്നത്. രാജ്യത്തെ ഏറ്റവും മികച്ച ടൗൺഷിപ്പ് ആയിരിക്കും ഇത്. ഇവിടെ ഒരു ഹോട്ടലിനായുള്ള സ്ഥലം സ്ക്വയർ മീറ്ററിന് 88,000 രൂപയ്ക്കാണ് സർക്കാർ ലേലത്തിൽ വെച്ചത്. എന്നാൽ സ്ക്വയർ മീറ്ററിന് 1,08,000 രൂപയ്ക്കാണ് ഈ സ്ഥലം വിൽപ്പന നടന്നത്. സർക്കാർ ഗസ്റ്റ് ഹൗസിനുള്ള സ്ഥലം രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും അതിന്റെ നടപടികൾ പൂർത്തിയായ ശേഷം ഈ പുറമേ നിന്നുള്ളവർക്കുള്ള ലേലം ആരംഭിക്കൂ എന്നും നിതിൻ ഗോകർണ് പറഞ്ഞു. രാമക്ഷേത്രത്തിനായുള്ള സ്ഥലം കണ്ടെത്തിയത് മുതൽ 50% അയോധ്യയിൽ സ്ഥലത്തിന് വില കൂടിയത്. രാമക്ഷേത്രം വരുന്നതോടെ ഇവിടം ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതും രാജ്യത്തെ വ്യവസായ പ്രമുഖരെ അയോധ്യയിലേക്ക് ആകർഷിക്കുന്ന ഘടകമാണ്. ദിവസേന 80,000 മുതൽ 1,00,000 സന്ദർശകർ അയോധ്യയിലേക്ക് എത്തുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ജനുവരി 22 അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതിനോടനുബന്ധിച്ച് രാജ്യത്തെ വ്യവസായ പ്രമുഖരെല്ലാം അയോധ്യയിൽ വിവിധ പദ്ധതികൾക്കായി സ്ഥലം വാങ്ങിക്കഴിഞ്ഞു. പ്രധാനമായും ഹോട്ടൽ, ഹൗസിംഗ് കോളനികൾ അടക്കമുള്ള പദ്ധതികളാണ് ആരംഭിച്ചിട്ടുള്ളത്. സന്യാസം മാത്രം വിളമ്പുന്ന രാജ്യത്തെ ആദ്യത്തെ 7-സ്റ്റാർ ഹോട്ടൽ അടക്കം അയോധ്യയിൽ ഉടൻ നിർമ്മാണം ആരംഭിക്കും. മുംബൈ ആസ്ഥാനമായ ഹോട്ടൽ ബിസിനസ് ഗ്രൂപ്പാണ് പദ്ധതിക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. ജനുവരി 22 തന്നെ അയോധ്യയിലെ ഏറ്റവും പുതിയ ഹൗസിംഗ് പ്രോജക്ടിന്റെ നിർമ്മാണം ആരംഭിക്കും. അമിതാഭ് ബച്ചൻ അയോധ്യയിൽ വീട് പണിയുന്നതിനായുള്ള സ്ഥലം വാങ്ങിയെന്ന് ഇതിനോടകം വാർത്തയായിരുന്നു. രാമക്ഷേത്രത്തിൽ നിന്ന് 15 മിനിറ്റ് മാത്രം യാത്രയുള്ള ദി സരയു എന്ന സ്ഥലത്താണ് അമിതാഭ് ബച്ചൻ വീട് പണിയുക. അയോധ്യയിലെ കണ്ണായ സ്ഥലമാണ് സരയു നദിയുടെ തീരത്തുള്ള ഈ സ്ഥലം. ചെറുതും വലുതുമായ 110 ഹോട്ടലുകളാണ് ഇവിടെ നിർമ്മാണം ആരംഭിക്കുന്നത്. പുതുതായി ഒരു സോളാർ പാർക്കും ഇവിടെ പണി കഴിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അയോധ്യയിലെ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഇതിനോടകം അന്താരാഷ്ട്ര നിലവാരത്തിൽ പുതുക്കി പണിതിരുന്നു. ഇതുകൂടാതെ ലക്നൌവിൽ നിന്നുള്ള പുതിയ ഹെലികോപ്റ്റർ സർവീസ് വെള്ളിയാഴ്ചയോടെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്.